വളരെ കൃത്യമായി ഇതിന്റെ എവിടെ ഉണ്ട് എങ്ങനെ ഉണ്ട് നോക്കി പറ്റുന്ന അഞ്ചു വാക്യങ്ങൾ ആയിക്കോട്ടെ. വായിക്കാൻ പഠിച്ചല്ലോ, എന്നിട്ട് അനന്തര അല്ല ഫോട്ടോ എടുത്തോളി, അതിന്റെ ഫോട്ടോ എടുത്തോളി, മൊബൈലില്ലേ, ഒരു മൊബൈലിന്റെ ഫോട്ടോ എടുത്തോളി, നിങ്ങൾക്ക് ഇപ്പൊ വായിക്കുന്നില്ല, അതിന്റെ ഫോട്ടോ എടുത്തോ. സലാം സാഹിബ്, നിങ്ങളെ സമയം എടുത്തിട്ട് എടുത്തോളി, അതിന്റെ ഇടയിൽ നമ്മൾ വേറെ രണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യണം. അല്ല, അതിനിടയിൽ നമുക്ക് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. നിങ്ങളെ നോക്കിക്കോളും, സൗകര്യം പോലെ നോക്കിക്കോളും, ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങൾ ഫോണിന്റെ ഇടയിൽ വെച്ചതാണ്. എന്താണ് സലാം സാഹിബ്, നിങ്ങളെ അവിടെ ഇരിക്കുന്നത് നിങ്ങളെ കയ്യിൽ തരാന്ന് പറഞ്ഞല്ലേ. സലാം സാഹിബ്, നിങ്ങളെ വിചാരിച്ചത് കക്കാനും അങ്ങനത്തെ വിഷയം തീരുമാനിച്ചോളൂ. അപ്പൊ ഈ കിതാബിൽ എന്തുണ്ട്, ഖബറുമായി ബന്ധപ്പെട്ട് വിശദമായി പഠിപ്പിക്കുന്നു. അതില് പല കിതാബിൽ നിന്ന് എടുത്ത ഭാഗത്തിലുണ്ട് ഒരുപാട്. ആ സുയൂത്തിലെ ഏത് കിതാബിലുണ്ട്, സുയൂത്തിലെ ഏത് കിതാബ് എടുത്താലും അദ്ദേഹം പല ഇബ്നുജൗസിയുടെ പല കിതാബ് ഒരുപാട് ഭാഗമുണ്ട്, ഇഖ്ലാസ്വാദ് മുസ്ലിമത്ത് ഒരുപാട് ഭാഗമുണ്ട്, പല കിതാബിൽ സുയൂത്തിൽ എടുത്തിട്ടുണ്ട്. അത് സുയൂത്തിന്റെ പ്രത്യേകതയാണ്. അതാണ് ഹാത്തിബുൽ ലൈൽ എന്ന സ്ഥാനപ്പെടുത്തി പറഞ്ഞത്. ഹാത്തിബുൽ ലൈൽ എന്ന സുയൂത്തിയെ പറ്റി ചിലര് ആക്ഷേപിച്ചു പറഞ്ഞത് എന്തുകൊണ്ടാ, രാത്രി വിലക് ശേഖരിക്കാൻ പോണ ആളെപ്പോലെയാണ് സുയൂത്തിന, രാത്രി വിലക് ശേഖരിച്ചാല് അതിന് വെറും കൂടും കൂടുതൽ പാമ്പിനെയും പിടിച്ചു കിട്ടും, അതാണ് സുയൂത്തിയുടെ രീതി എന്ന് ഹാത്തിബുൽ ലൈൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സുയൂത്തിയുടെ ഏത് കിതാബ് എടുത്താലും അതിലൊക്കെ കാണാം, അതിലെ പല ഭാഗവും പല കിതാബിന് അങ്ങനെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അത് ഇസ്ലാം പുസ്തകം എടുത്തിട്ടുണ്ട്, അതേപോലെ പലതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ വലതു നിർത്തോക്കി പല ഭാഗത്തും കാണാം, ഇതേപോലെ ഈ മഴക്കൂഫ് എന്ന് വന്ന ഭാഗം എന്ന് പറഞ്ഞിട്ട് പല ഭാഗത്തും ഇതേപോലെ എടുത്തു കൊടുക്കുക. എല്ലാ പേജും മഴക്കൂഫ് ഇല്ലാത്ത പേജ് ഇല്ല കേട്ടോ. ആ ആയിക്കോട്ടെ, എന്നിട്ടോ എന്താ കുഴപ്പം, ഒരു പ്രശ്നമില്ലല്ലോ. അതാണ് വിഷയം. എന്താ വിഷയം, സുയൂത്തി ഇമാമിന്റെ നിങ്ങൾ ആദ്യം കേൾക്കുന്നുണ്ടല്ലേ, നിങ്ങളുടെ മൈക്ക് ആദ്യം കേൾക്കുന്നിട്ട് മൈക്ക് വേണേ അഞ്ചാറ് ആറ് വായി കൊണ്ടു പോകുമ്പോ നല്ല കുഴപ്പമില്ല, മൈക്കിന് കൂടിയാണെങ്കിൽ നിങ്ങൾ കേൾക്കി. അപ്പൊ സുയൂത്തി ഇമാമിന്റെ ഏത് കിതാബിലും അദ്ദേഹം തന്നെ പഴയതാണ്, പല കിതാബിലും പല ഭാഗം കോട്ടയും അതങ്ങനെ എടുത്തു കൊടുക്കും, ചിലത് പറയുക പോലും ഇല്ല. പക്ഷെ സുയൂത്തിന്റെ കിതാബ് എടുത്തു കൊടുത്തപ്പോഴാണ് ഇവ അദ്ദേഹം സർക്കാരിനോട് തെറ്റിയതും എന്തൊക്കെ ഉണ്ടാകുന്നതും അവസാനം പൊരുത്തപ്പെടിക്കാൻ വന്നിട്ട് പോലും വാതിൽ കൊടുക്കാതെ പറഞ്ഞതൊക്കെ കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ അന്നത്തെ മണ്ഡലമാർ തമ്മിലെടുത്ത സംസാരങ്ങളല്ലാതെ അതിനപ്പുറത്ത് വേറൊന്നുമില്ല. ഇതെന്നാലും അല്ലെങ്കിൽ ഈ വിഷയം ഇവിടെ ക്ലിയർ ആണ്, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം എന്നും കൂടി സൂചിപ്പിക്കും. ശരി, അല്ല സുയൂത്തിൽ കണ്ടിക്കാൻ വേണ്ടി കൊടുത്തല്ലോ, അതൊക്കെ സുയൂത്ത് എടുത്തു കൊടുത്തിട്ട് ഇത് ശരിയല്ല പറഞ്ഞിരുന്നുവെങ്കിൽ മറുപടി പറഞ്ഞത് നിങ്ങൾ കേട്ടും പോയി ആലോചിച്ചാൽ മതി. ഇത് സുയൂത്ത് ഖണ്ഡിക്കാൻ വേണ്ടി കൊടുത്താൽ നിങ്ങൾ പറഞ്ഞ ന്യായ നിലവിൽ എടുത്തു കൊടുത്തിട്ട് അത് അംഗീകരിച്ചു പോകണല്ലോ, അല്ലാതെ ഖണ്ഡിക്കുകയില്ലല്ലോ. അപ്പൊ അതാണ് ഇതിലുണ്ടായത്. ശരി, ഇനി ഇവിടെ വന്ന് എഴുതിയിട്ട് ചോദ്യമുണ്ട്, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ആയതുകൊണ്ട് അതിലേക്ക് പോകുന്നു. ബുഖാരി മുഴുവൻ ഹദീസുകളും സ്വഹീഹ് ഹദീസാണോ? നേരത്തെ മാലിക് സലിഫിന്റെ അബദ്ധത്തിൽ ഇന്ന് കേട്ടോളൂ, ഇതൊക്കെ കച്ചവടത്തിനിടയിൽ കുറച്ച് തീരും കേൾക്കാലോ. ആയിക്കോട്ടെ.